അവരെ എല്ലാ വണ്ടിയും അത്രയും പെർഫെക്റ്റ്ലി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടെടുക്കുന്ന ഒരു ട്രാവൽസ് ആണ് കേട്ടോ. വണ്ടിന്റെ എക്സ്ട്രാ നല്ല അടിപൊളി കംഫി ആയിട്ടുള്ള ഒരു പില്ലോ വരുന്നുണ്ട്, അതേപോലെ പുഞ്ചിരിന്റെ ബ്ലൂ കളർ ബ്ലാങ്കറ്റാണ് വരുന്നത്. ഇവിടെ കേരള ബോർഡർ എടുക്കുന്ന എല്ലാ വണ്ടിയും എക്സൈസുകാരെ ചെക്ക് ചെയ്തിട്ട് ഇവിടെ ഉള്ളൂ, നല്ല രീതിയിൽ ചെക്കിംഗ് ഉണ്ടാവും. നമ്മളിപ്പോ ഉള്ളത് ബാംഗ്ലൂരിലാണ്. അപ്പൊ ബാംഗ്ലൂരിൽ ബസ്സിന്റെ പിക്കപ്പ് പോയിന്റിലാണുള്ളത്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ കേരളത്തിലെ ഏക വോൾവോ 900, അതായത് ഇന്ത്യയിലെ വോൾവോ സർവീസ് 900 സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 10 മാസത്തോളമായി. ഇതേവരെ ഇന്ന് വരെ, അതായത് ഞാൻ വീഡിയോ എടുക്കുന്ന ഇന്ന് വരെ, കേരളത്തിലെ ഏക ഒരു ഓപ്പറേറ്റർ മാത്രമേ വോൾവോ 900 സ്ലീപ്പർ ബസ്സുകൾ സർവീസ് നടത്തുന്നുള്ളൂ. അതാണ് നമ്മളെ പുഞ്ചിരി ട്രാവൽസിന്റെ ബാംഗ്ലൂരു ടു ട്രിവാൻഡ്രം വിയ കൊല്ലം വോൾവോ 900 സ്ലീപ്പർ സർവീസ്. ഇന്ത്യയിൽ ഇപ്പോൾ കറന്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏറ്റവും സേഫ്റ്റി ഫീച്ചേഴ്സിലാണെങ്കിലും കംഫർട്ട് ലെവലിലാണെങ്കിലും ഏറ്റവും നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്ന ഒരു സർവീസ് ആണ് വോൾവോ 900 സ്ലീപ്പർ ക്ലാസ് സർവീസുകൾ. അപ്പോൾ ബസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. സമയം ഇപ്പം രാത്രി 8:00 ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ എല്ലാ ബസ്സും പാർക്കിങ്ങിൽ പോയിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യലുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇലക്ട്രോണിക് സിറ്റി വെച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, അങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് പോകാനുള്ള ബസ് വന്നു കേട്ടോ. വോൾവോന്റെ 900 സ്ലീപ്പർ കോച്ച് ബസ്സാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് ഒരുപാട് പേര് കയറാൻ കേട്ടോ. ബസ് ബ്രാൻഡ് ന്യൂ പോലെ തന്നെ നിൽക്കുന്നു കേട്ടോ. 5 മാസമായിട്ടോ ഇത് ഓടി തുടങ്ങിയിട്ട്, എന്നിട്ടും ബസ് പുതു പുത്തൻ കണ്ടീഷനിലാണ് കേട്ടോ ഉള്ളത്. ഞാൻ ബസ് ഒരു ഡിന്നർ ആയിക്കാൻ വേണ്ടി നിർത്തുന്നേരം ഇതിൻ്റെ ഫുള്ള് ലൈറ്റുള്ള സ്ഥലത്ത് നിർത്തിയിട്ട് ഞാൻ കാണിച്ചു കേട്ടോ. ഇവിടെ നിന്ന് 2-3 പേര് കയറാനുണ്ട് എൻ്റെ കൂടെ തന്നെ. അപ്പം ബസ്സിന്റെ ബെർത്തുകൾ വരുന്നത് 2x1 കോൺഫിഗറേഷനിലാണ് കേട്ടോ. 2 ബെർത്തുകൾ ഇവിടെ, സിംഗിൾ ഇവിടെ, അതിൽ 2 ഡെക്കിലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വോൾവോന്റെ ഐക്കോണിക് ബാക്ക് റെസ്റ്റ്, പിന്നെ അതേപോലെ ചാർജിങ് സംഭവങ്ങൾ, നടുക്ക് ഒരു കർട്ടൻ ടിവി ഡിവൈഡർ ഉണ്ട് കേട്ടോ. അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇതിന് വോൾവോന്റെ പില്ലോസ് ഓക്കെ, അടിപൊളി, എന്താ രസം അല്ലേ. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി കംഫി ആയിട്ടുള്ള ഒരു പില്ലോ വരുന്നുണ്ട്. അതേപോലെ പുഞ്ചിരിന്റെ ബ്രാൻഡിംഗ് ഉള്ള വോൾവോ 960 സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്ലാങ്കറ്റ്, ഒരു ബ്ലൂ കളർ ബ്ലാങ്കറ്റാണ് വരുന്നത്. പിന്നെ വൈറ്റ് കളർ ബെഡ്ഷീറ്റാണ് വരുന്നത്. അപ്പം ഈ കർട്ടനുകളൊക്കെ വോൾവോന്റെ ഓറഞ്ച് കളർ നമ്മൾ പല ബസ്സുകളിലും കണ്ട സംഭവം തന്നെയാണ്. ഇവിടെ ഇതിൻ്റെ ഒരു ലഗേജ് സ്റ്റോറിങ് സംഭവങ്ങളുണ്ട്, രണ്ടുപേർക്കും ചെറിയ ബാഗുകളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ സിംഗിൾ ആണെങ്കിൽ ഇതേപോലെ ഇതുണ്ട്. ഇവിടെ ഒരു AC വെന്റ്, ഇവിടെ ഒരു AC വെന്റ്, ഇവിടെ ഒരു ലൈറ്റ്, അതാണ് കേട്ടോ ഇതിന് വരുന്നത്. അപ്പൊ നമുക്ക് ബാക്ക് റോഡ് പോയി നോക്കാം. ഞാൻ പറഞ്ഞ പോലെ 42 ബർത്തുകളാണ് വരുന്നത്. ഇവിടുന്ന് എൻജിൻ റൂമിന്റെ മുകളിലുള്ള ബർത്തിലോട്ട് പോകുന്ന ഒരു സ്റ്റെപ്പ്, രണ്ട് സ്റ്റെപ്പ് കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബാക്ക് ബർത്തുകളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് എമർജൻസി എക്സിറ്റ് ഡോറ്. നമ്മൾ ഇവിടെ ഈ ഒരു ബർത്തിലൊക്കെ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ടോ ഉള്ളത്. നമ്മളെ യാത്രക്ക് ഇന്ന് ഫെയർ ആയത് 1450 രൂപയാണ് കേട്ടോ. ഇത് വീക്ക് ഡേയ്സിലെ ഫെയർ ആണ്. വീക്കെൻഡിൽ ചെറിയ വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് പുഞ്ചിരി ട്രാവൽസ് .in എന്ന വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ. അന്നേരം നമുക്ക് മാക്സിമം ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ വിചാരിക്കും റെഡ് ബസ്സിലൊക്കെ ആണ് നല്ല ഓഫർ ഉണ്ടാവാന്ന്. പക്ഷേ റെഡ് ബസ്സിനെക്കാട്ടിലും ഓഫർ ഉണ്ടാവുക നമ്മളെ ബസ്സിൻ്റെ കമ്പനി ഏതാണോ ആ ഒരു വെബ്സൈറ്റ്, അതായത് ഇപ്പോൾ പുഞ്ചിരി ട്രാവൽസ് .in എന്ന് പറഞ്ഞാൽ അവരെ ഓൺ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നിന്ന് ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഓഫർ അവൈലബിൾ ആയിട്ട് കിട്ടുക കേട്ടോ. ബംഗളൂരു കൊല്ലം വിയ ട്രിവാൻഡ്രം 870 കിലോമീറ്റർ ഡിസ്റ്റൻസ് ബസ് 12 മണിക്കൂർ എടുത്തിട്ടാണ് കേട്ടോ കവർ ചെയ്യുന്നത്. വൈകിട്ട് 6 മണിക്ക് കോടതി ഗേറ്റിൽ നിന്നാണ് ഇതിൻ്റെ ഫസ്റ്റ് പിക്കപ്പ് വരുന്നത്. പിക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ബുക്ക് ചെയ്യാനുള്ള ലിങ്കും ബോർഡിംഗ് പോയിന്റുകളും ഡ്രോപ്പിംഗ് പോയിന്റുകളും മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തേക്കാം കേട്ടോ.
വിളിക്കണേന്നല്ല. സമയം 9:56 ഒക്കെ ആയിരുന്നു നമ്മൾ കൃഷ്ണഗിരി എത്തിട്ടോ. കൃഷ്ണഗിരി ഡിന്നർ കഴിക്കാൻ ഈ ഒരു ശരവണഭവൻ ഹോട്ടലിനടുത്താണ് നിർത്തിയത്. ഇപ്പം 5 മാസം പഴക്കം ചെന്ന വണ്ടിന്റെ കണ്ടീഷനാണ്. പുഞ്ചിരിന്റെ എല്ലാ ബസ്സുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്കാനിയ, അതേപോലെ അവരെ സ്ലീപ്പർ, ലൈലാൻഡ് സ്ലീപ്പർ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരെ എല്ലാ വണ്ടിയും അത്രയും പെർഫെക്റ്റ്ലി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടെടുക്കുന്ന ഒരു ട്രാവൽസ് ആണുണ്ടാവും. വണ്ടിന്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും എല്ലാ ട്രിപ്പ് വരുന്ന വണ്ടി ഫുള്ള് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വണ്ടിന്റെ പുറത്തുനിന്ന് കണ്ടതിനാ മനസ്സിലാവും. ഇതൊരു ബ്രാൻഡ് ന്യൂ വണ്ടി പോലെ തന്നെ ഇത് കീപ്പ് ചെയ്തിട്ടുണ്ട്. 5 മാസം പഴക്കം ചെന്ന വണ്ടി ഇട്ടോ. അപ്പോൾ അതാണ് ഈ പുഞ്ചിരിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഞാൻ വീണ്ടും വീണ്ടും ഇവരെ പ്രിഫർ ചെയ്യാൻ കാരണം അതാണ്, വണ്ടിന്റെ നീറ്റ്നെസ്, ക്യാബിൻ സ്മെല്ല്, കാര്യങ്ങളൊക്കെ. ഇതാണ് കേട്ടോ ബസ്സിന്റെ ബാക്ക് ഭാഗം വരുന്നത്, പുഞ്ചിരിന്റെ ഒരു ലോഗോ. പിന്നെ ഇതിന്റെ പെയിന്റിങ് വേറെ തന്നെ ഒരു രസമാണ് കേട്ടോ. പിന്നെ വോൾവോന്റെ ഒരു ലോഗോ ഉണ്ട്. പിന്നെ ഇവരുടെ ബുക്കിംഗ് നമ്പറുകളാണ് താഴെ, ബുക്കിംഗ് വെബ്സൈറ്റിന് ലിങ്ക് ആണ് താഴെ കൊടുത്തേക്ക്, അവിടെ നിന്നാണ് ഇത് ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4.6 മീറ്റർ ഹൈറ്റുള്ള ഒരു ബോഡിയാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇത് വോൾവോന്റെ ഓൺ മാനുഫാക്ചേർഡ് ബോഡിയാണ്. ഇത് തേർഡ് പാർട്ടി ബോഡിയും കാര്യങ്ങളൊന്നും അല്ല, വോൾവോ കമ്പനി തന്നെ മാനുഫാക്ചർ ചെയ്ത ബോഡിയാണ്. ഇതിന്റെ എഞ്ചിന്റെ മുകളിലുള്ള ആ ഒരു സീറ്റിന്റെ ഹൈറ്റ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ഹൈറ്റ് ഉണ്ട് ഈ വണ്ടിയിൽ. അപ്പോൾ ഈ വണ്ടിന്റെ ടോട്ടൽ ലെങ്ത്, അതായത് സ്ലീപ്പർ, വോൾവോന്റെ സ്ലീപ്പർ കോച്ചസുകളിൽ ഏറ്റവും ലെങ്ത് ഉള്ള ബസ്, വേൾഡിൽ തന്നെ ഏറ്റവും ലെങ്ത് ഉള്ള ബസ്സാണ്. 15 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. അതിൽ 42 ബെർത്തുകളാണ് വരുന്നത്, 2x1 കോൺഫിഗറേഷനിലെ. വൺ ഓഫ് ദ ഏറ്റവും ലെങ്ത് ഉള്ള ബസ്സുകളും അതേപോലെ ഏറ്റവും കൂടുതൽ ക്യാബിൻ സ്പേസ് തരുന്ന ബസ്സും കൂടിയാണ് ഈ വോൾവോ 9600 സ്ലീപ്പർ കോച്ചുകൾ. ഈ 9600 തന്നെ 2 വേരിയന്റ് ഉണ്ട്. ഇത് വോൾവോ B8R വേരിയന്റ് ആണ്, അതായത് വോൾവോ ബസ്, 8 ലിറ്റർ റിയർ എഞ്ചിൻ ബസ്സിൽ ബൈ ആക്സിലും ഉണ്ട്, മൾട്ടി ആക്സിലും ഉണ്ട്. മൾട്ടി ആക്സിൽ എന്നാൽ 3 ആക്സിൽ, ഈ ടാഗ് വീൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണിത്. ഇതിന്റെ ബൈ ആക്സിലും ഉണ്ട്, 9600 B8R തന്നെ കേട്ടോ. ബസ്സിന്റെ ഫ്രണ്ട് നോക്കുന്ന നേരം മുകളിൽ തന്നെ പുഞ്ചിരിന്റെ ലോഗോവും പുഞ്ചിരിന്റെ ബ്രാൻഡ് നെയിം കൊടുത്തിരിക്കുന്നത് നല്ല രസത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വോൾവോന്റെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ബി ഹെഡ്ലൈറ്റ് ലൈറ്റുകളാണ് കേട്ടോ ഈ ഒരു 9600 കോച്ചുകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ലൈറ്റുള്ള ഒരൊറ്റ വോൾവോ ബസ്സുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. 9600 മാത്രമാണ് ഈ ഒരു ബി ഹെഡ്ലൈറ്റുകൾ വന്നിരിക്കുന്നത് കേട്ടോ. ബാക്കിയെല്ലാം വോൾവോന്റെ ട്രക്കുകളിലാണ് ഈ ഒരു ബി ഹെഡ്ലൈറ്റുകൾ വന്നത്. ഇതാണ് ഇവരെ വോൾവോന്റെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് സിസ്റ്റം ആണ് ഈ ഒരു ഹെഡ്ലൈറ്റ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഹെഡ്ലൈറ്റാണ്. പിന്നെ അതിന്റെ മുകളിൽ അതിന്റെ ഫ്രണ്ടിലെ ഹൈറ്റുകളുണ്ടോ, എന്നാ ഒരു എടുപ്പോടുള്ള ഒരു ലുക്കാണ് നോക്കിയ ഈ ഒരു ബസ്സിന്. റോഡിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര കിട്ടുന്ന അറ്റൻഷൻ ആയിരിക്കും കേട്ടോ. ഈ സാധനം കൂടെ വരുന്നുണ്ട്, അതിനകത്ത് തന്നെ വണ്ടികൾക്കൊക്കെ മാറിക്കൊടുക്കാൻ തോന്നും. ഇതിന്റെ സൈഡില് വിജയിന്റെ ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഇത് നമുക്ക് ഫോട്ടോയിൽ കാണുന്ന നേരം ഒരു അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ ഇത് നേരിട്ട് കാണാൻ വേറെ തന്നെ ലെവലാണ് കേട്ടോ. ഇത് എന്താ പറയുക, ഇതിൻ്റെ ഒരു ഡിജിറ്റൽ 3D പെയിൻറ്റിംഗ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലൊക്കെയുള്ള പെയിൻറ്റിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല ഒരു രാത്രി ഭയങ്കര അട്രാക്റ്റീവ് ആണ് കേട്ടോ. സൈഡിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫുൾ സൈഡിലുള്ള സ്ട്രിപ്പ് ലൈറ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. നല്ലൊരു കിട്ടിലൻ ലുക്കുണ്ട്, ഇപ്പം തന്നെ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് കേട്ടോ. വോൾവോന്റെ BS6 മോഡൽ ബസ്സാണ് കേട്ടോ ഇത്. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ 350 HP ആണ് ഇതിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നത്. അത് തന്നെ 6 സിലിണ്ടർ 8 ലിറ്റർ എഞ്ചിനാണ് കേട്ടോ. 350 HP ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. 10,800 CC ആണ് കേട്ടോ ഇതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി CC നമ്മൾ പറയുന്ന സമയത്ത്. പിന്നെ വോൾവോന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. റിട്ടാർഡ് ബ്രേക്കുകളും അതേപോലെ വോൾവോന്റെ ഒരുപാട് ഫീച്ചേഴ്സുള്ള ABS ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒക്കെ ഒരു സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേ കാട്ടാം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടവർക്ക് അത് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ഡിന്നർ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുണ്ടോ. നമ്മളെ ഡ്രൈവർ ശാലുവേട്ടനാണോട്ടോ. ഇന്ന് ഇതിൽ 2 ഡ്രൈവേഴ്സ് ആണോ ഉള്ളത്, രണ്ടുപേരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. പുഞ്ചിരിയിൽ പണ്ട് മുതലേ ഉള്ള ഡ്രൈവേഴ്സ് ആണോ ഇവര്. ഈ സർവീസ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ശാലുവേട്ടനാണ് ഈ ഒരു ബസ്സിൻ്റെ 2 ഡ്രൈവേഴ്സിൽ ഒരാൾ കേട്ടോ. വണ്ടി എന്നാ ലുക്കാണ് നോക്കിയത് നിങ്ങൾ, ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് കേട്ടോ. ഈ ഒരു
സംഭവം. എനിക്ക് ഭയങ്കര കേരളത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പെയിന്റിങ്ങിലെല്ലാം കിടില ഒരു പെയിന്റിംഗ് ആണ് ഈ ഒരു സംഭവം. നമ്മളിത് ഫോട്ടോയിൽ കാണുന്നേരം അതിന് വൈബില്ലാത്തുള്ളൂ, നേരിട്ട് കാണുന്നേരം വണ്ടി ഒരു രക്ഷയില്ലാത്ത ഫീലാണ്.
സമയം രാവിലെ 6 AM ആയിട്ടുണ്ട്. നമ്മള് നാഗർകോയില് ഡ്രോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. ഞാന് സമയം രാവിലെ 6:08 ആയിട്ടോ. നമ്മളിപ്പോൾ നാഗർകോയില് ബസ് ഡ്രോപ്പിംഗ് പോയിന്റിലാണ്. 4 മണി അല്ലായപ്പോ നമുക്ക് ഒരു റീഫ്രഷ്മെന്റ് ബ്രേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, വാഷ്റൂം ബ്രേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ 4 മണി ആയപ്പോ നല്ല കടുത്തം കയറുന്നു ഉറങ്ങി. ആ ഡ്രൈവർ ചേഞ്ച് ആയ സമയത്താണ് ഉറങ്ങാൻ പോയത്. പിന്നെ നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്. ഇവിടെ നാഗർകോയിൽ എത്തുന്നതിന് കുറച്ച് മുമ്പാണ് ട്രെയിൻ ഏറ്റത്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് കേട്ടോ. ഇതിൻ്റെ മുമ്പ് തിരുനെൽവേലി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോകും. ഇതാണ് നാഗർകോയിലാണ് മെയിനായിട്ട് ഫസ്റ്റ് ഡ്രോപ്പ് കൊടുക്കുന്നത്. അത് നിങ്ങൾ കണ്ടില്ല. ക്യാൻസറായിരുന്നു, ഉത്സവം കയറിയത്. ഫുൾ ഓഫ് ബാലരാമരം.
സമയം 10:10 ആയപ്പോൾ നമ്മളിവിടെ കേരള എക്സൈസ് ചെക്ക് പോസ്റ്റിലുള്ള ചെക്കിങ്ങിൻ്റെ ഏരിയയിലാണ് എത്തിയിരിക്കുന്നത്. വണ്ടി എല്ലാം ലുക്ക് അറിയാം, വണ്ടി ഇവിടെ നിർത്തിയിട്ട് അയ്യോ രക്ഷയില്ല. എക്സൈസുകാർ വണ്ടിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ, ബാഗെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ കേരള ബോർഡർ എടുക്കുന്ന എല്ലാ വണ്ടിയും എക്സൈസുകാർ ചെക്ക് ചെയ്തിട്ട് ഇവിടെ ഉള്ളൂ കേട്ടോ. നല്ല രീതിയിൽ ചെക്കിങ് ഉണ്ടാവും, എല്ലാ ഡിക്കിയെല്ലാം ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിലെല്ലാം നോക്കിയിട്ട് അവർ പുറത്തോട്ട് വിടുള്ളൂ കേട്ടോ. കേരളത്തിൻ്റെ ഉള്ളിലോട്ട് വണ്ടി വിടുള്ളൂ കേട്ടോ, ഏത് വണ്ടി വന്നു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്.
പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല അത്ര വലിയൊരു വണ്ടി വീട്ടിലുള്ളത്. യെസ്, അങ്ങനെ സമയം രാവിലെ 8:15 ആയപ്പോൾ നമ്മൾ ലുലു മാളിൻ്റെ തൊട്ട് മുമ്പ് കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇവിടെ ഇറങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ ഏറ്റവും എളുപ്പമുള്ള സ്ഥലത്ത് നോക്കിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ. അപ്പോൾ പുഞ്ചിരിൻ്റെ ബസ് ഇപ്പം കൊട്ടിയം വരെയാണ് ഓടുന്നത് കേട്ടോ. കൊല്ലം വരെ റോഡ് പണി ആയതുകൊണ്ട് 15 മീറ്റർ ബസ്, അതിലെ കൊണ്ടുപോകുന്ന റിസ്ക് ആയതുകൊണ്ട് കൊട്ടിയം വരെയാണ് കേട്ടോ ഓടുന്നത്. 9600 സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 5 മാസമായി. 5 മാസം എങ്ങനെ തുടങ്ങിയോ അതേപോലെ തന്നെ ഇപ്പോഴും പോകുന്നുണ്ട് കേട്ടോ. നല്ല കിഡിലൻ സർവീസാണ്, ഒരു രക്ഷയില്ല, ഓൺ ടൈം കീപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അവിടെ നമ്മൾ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ കുറച്ചു നേരം അരമണിക്കൂറിൻ്റെ അടുത്ത് അവരെ ചെക്കിങ് കാരണം ബ്ലോക്ക് കിട്ടി. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിൻ്റെ ഒരു 10 മിനിറ്റ് അഡ്വാൻസ് ആയിട്ട് ഇവിടെ എത്തിയാണ് കേട്ടോ ട്രിവാൻഡ്രത്ത്.